അറിവില്ല മക്കളെ. എന്തൊക്കെ ഉണ്ട് ലോകത്തത് കാണുന്നുണ്ട്, ഉണ്ട് എന്ന് പറയാൻ ലോകത്ത് മനുഷ്യന് കഴിയട്ടെ. ചുരുക്കി പറഞ്ഞാൽ ആ ഉസ്താദ് ഇവിടെ വന്നിട്ടും പ്രഖ്യാപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പൊയ്യത്ത് വയലിൽ ബഹുമാനപ്പെട്ട മണവാൻ ദ്വീപിന്റെ ദർബാറിൽ ഒരു അഗതി മന്ദിരം വേണമെന്ന് പ്രഖ്യാപിച്ചു എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു തുടങ്ങി നന്നായി നടത്താൻ തൗഫീഖ് നൽകട്ടെ. അനാഥ മന്ദിരങ്ങള് യതീംഖാനകൾ വേണ്ടത്ര എല്ലാ സ്ഥലത്തുമുണ്ട്, പക്ഷേ നമുക്ക് വേണ്ടത് അഗതികളെയാണ്. അഥവാ മിസ്കീന്മാരായ കുട്ടികളെ ഏറ്റെടുക്കാൻ ആളുകളില്ല, സ്ഥാപനങ്ങൾ വളരെ കുറവാണ്, ഉള്ള സ്ഥാപനങ്ങൾക്ക് വളരെയധികം ഭാരങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ പെട്ട മഹദി ഇവിടെയുള്ള ആ മഹദിയുടെ ദർബാറിൽ ഒരു അഗതി മന്ദിരം വേണമെന്ന് പ്രഖ്യാപിച്ചു എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പദ്ധതി ഇവിടെ ആരംഭിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അരിവികളൊക്കെ അത് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായിരുന്നാലും അടുത്ത് നമ്മുടെ മണവാട്ടി ദ്വീപിന്റെ ഉറൂസ് നടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഒരു നല്ല അഗതി മന്ദിരമുണ്ടാക്കി. പാവപ്പെട്ട അഗതി മക്കളെ, അടുത്ത ഉറൂസിന്റെ സമയത്ത് ആ ഒരു 19 മക്കളെ നമ്മളെ സ്റ്റേജിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് അർഹമുർ റഹീമായ റബ്ബിനോട് അല്ലാ നിന്റെ പാവപ്പെട്ട അടിമകളായ മിസ്കീന്മാര് ഞങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലാ ഈ അഗതികളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു, അല്ലാ ഈ ബീബിയുടെ ദർബാറിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലാ നിന്റെ ഖുർആനിൽ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് റബ്ബേ നിന്റെ ദീനിനെ കളവാക്കുന്നവർ ദീനിനെ തള്ളുന്നവർ ആരാണെന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന സ്ഥലത്ത് നീ പറഞ്ഞിട്ടുണ്ട്. അറൈതല്ലദീ യുകദിബു ബിദ്ദീനി ബദാലികല്ലദീ യദുല്ല യതീമ വലാ യഹുള്ളു അലാ തുആനിൽ മിസ്കീൻ. മുസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ മുസ്കീന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാത്തവർ, അതിനെ സഹായിക്കാത്തവർ, അതിനെ സഹകരിക്കാത്തവർ, അത് തള്ളിപ്പറയുന്നവര്, അത് വേണ്ടെന്ന് പറയുന്നവര്, അതിനെ മുടക്കുന്നവര് അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കുന്നവരാണെന്ന് റബ്ബേ നിന്റെ ഖുർആനിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ നിന്റെ ദീനിനെ കളവാക്കുന്നവരല്ല, മുസ്കീന്മാർക്ക് ഭക്ഷണം തടയുന്നവരല്ല, മുസ്കീന്മാരെ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് ഈ ദീപിന്റെ ദർബാറിൽ നടത്തുന്നവരാണെന്ന് പറയാൻ ഓ ജമാഅത്തുകാരെ, ഓ കമ്മിറ്റിക്കാരെ, ഓ നേതാക്കളെ നമുക്കറിയണം. അർഹമുർ റഹീമായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആയിരക്കണക്കിന് തീമക്കളെയും അനാഥകളെയും പോറ്റിയിട്ട് മാനവുമുള്ളത് കൊണ്ടാണ് ഇവിടെയും അത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആവശ്യത്തിൽ പലരും ലക്ഷങ്ങളും 50,000, 10,000, 5,000 അതിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വാങ്ങരത്തം ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ക്ഷമാപന ദിവസം ഇന്ന് വന്ന പലരും അന്ന് വന്നിട്ടുണ്ടാകൂലല്ലോ. അന്ന് വരാത്തവർ ഇന്നാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തൊയ്യത്ത് വയലിൽ സ്ഥാപിക്കുന്ന അഗതി മന്ദിരത്തിന് വേണ്ടി പാവപ്പെട്ട മിസ്കീന്മാരായ കുട്ടികൾക്ക് വേണ്ടി ഇൻഷാല്ലാ ഞങ്ങൾ ഇത്ര കാര്യം ചെയ്യും, ഇന്നത് ചെയ്യുമെന്ന് പറയാൻ അവസരമുള്ളവർക്ക് പറയാം. ഞാന്റെ സംസാരം ചുരുക്കുന്നു സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ പറ്റി. ആ കാന്തപുരം മുസ്ലിയാരറിയോ എന്ന് ചോദിക്കുന്നത് ചെറിയൊരു ചോട്ടയാണ്, 22 വയസ്സുള്ളൊരു കുട്ടിയാണ്, ഒരു മുത്താലിമോ അല്ലെങ്കിൽ പാസ്സായവരോ എന്നിട്ട് ചോദിക്കുന്നു. സരസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അദ്ദേഹം ഈ മക്കളെ പൊന്നിപ്പിച്ച് കാശാക്കുന്നവനാണ്. ഞാൻ പറയട്ടെ, ഇത് ഹുസൈൻ സാലി പറഞ്ഞാലും വേറൊരു മൈലാര് പറഞ്ഞാലും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കാസർഗോഡ് കാളിയാര പറ്റി പറഞ്ഞാലും മറ്റേതെങ്കിലും സ്ഥാപനം നടത്തുന്ന ആരിതികളെ പറ്റി ആര് പറഞ്ഞാലും ഇത് വേണ്ടത്രമല്ലേ, ഇത് കുരുത്തക്കളല്ലേ, ഇത് ശാപമല്ലേ. ഈ ശാപം ഈ ലോകത്ത് കൂടിയാൽ എടോ ക്യാൻസർ അല്ലാതെ വേറെന്താണ് ലോകത്ത് കൂടുന്നത്? ആട്ട തെക്കല്ലാതെ വേറെന്താണ് കൂടുന്നത്? കിഡ്നി പോക്കല്ലാണ്ട് വേറെന്താണ് കൂടുന്നത്? എല്ലാ നാശവും വരാൻ കാരണമെന്ത്? ഈ ലോകത്തേക്ക് റബ്ബിന്റെ ശാപമിറങ്ങലാണ്, റബ്ബിന്റെ ലേനത്തിറങ്ങലാണ്. ആ ലേനത്തിറങ്ങാനുള്ള കാരണക്കാര് പലപ്പോഴും നമ്മളായി പോകുന്നുണ്ട്, വളരെ സൂക്ഷിച്ചുകൊണ്ട് വളരെ ജാഗ്രതയാക്കിക്കൊണ്ട്. ഒറ്റ നിധികളെ ചീത്ത പറയുന്ന, ഒറ്റ സംഗീതന്മാരെ ചീത്ത പറയുന്ന, ദീനിന്റെ ഹാദിമികളെ ആക്ഷേപിക്കുന്ന, അവരെ നെഞ്ഞത്ത് നിന്ന് ചവിട്ടുന്ന സ്വഭാവത്തിലേക്ക് മുസ്ലിം ഉമ്മത്തെ, സുന്നി ഉമ്മത്തെ, നമ്മളാരും
സലാമത്തിലാക്കി പടച്ചുറപ്പിന്റെ സ്വർഗം കണ്ടുകൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയണം കേട്ടോ. അരീവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചൊറ്റ ചോദ്യം മാത്രം, ആ ചോദ്യത്തിന്റെ മറുപടിയും നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. സഹാബത്തിനോട് റസൂൽ ഒരു ചോദ്യം ചോദിക്കുന്ന, ആ ചോദ്യത്തിന്റെ സഹാബത്ത് മറുപടി പറയുന്ന, വീണ്ടും സഹാബത്ത് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് റസൂലുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയിൽ നിങ്ങൾ ഞാനും ഉൾക്കൊള്ളണം. ആ മറുപടിയിൽ റസൂൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞമ്മളാകേണ്ടതുണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ ആ സെൻസ് നേടിയിട്ടിട്ട് ഇൻഷാല്ലാ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് നിന്നാൽ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ മറക്കാതെ നിൽക്കുക. വയസ്സന്മാര് ബുദ്ധിമുട്ടാൻ വേണ്ട, രോഗികൾ ബുദ്ധിമുട്ടാകണ്ട, എല്ലാ ചെറുപ്പക്കാരും ആളുകളും ഇങ്ങോട്ട് വന്നു. ഹബീബായ റസൂലുള്ളാഹി തന്റെ സഹാബത്തിനോട് ചോദിച്ചൊരു ചോദ്യം, ആ സഹാബത്തിന്റെ മറുപടി, പിന്നീട് മുത്തു റസൂലുള്ള പറഞ്ഞ മറുപടി, ഓ മുസ്ലിം ഉമ്മത്തേ നമ്മളെ കൽബിൽ വേണം കേട്ടോ. അതാണ് മണവാട്ടി ബീബിന്റെ ഉറൂസിന്റെ സമാപനത്തിൽ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെ മനസ്സിൽ എനിക്ക് വെച്ചു തരാനുള്ളത്. അത് നിങ്ങൾ അടുത്ത രണ്ടു വർഷം ഉറൂസ് കഴിക്കുന്ന ആ പരിപാടിക്ക് വരുമ്പോഴും നിങ്ങളെ കൽബിൽ വേണം കേട്ടോ. അത് മറക്കാൻ പാടില്ല. എല്ലാവരും ഇങ്ങോട്ട് അടുത്തു വന്നോ. സുബ്ഹാനല്ലാഹ്. ഞാൻ ചുരുക്കുന്നു, അതോടുകൂടി അവസാനിപ്പിക്കുന്നു. നമുക്കൊന്ന് കൂട്ടമായി ദുആ ചെയ്യാം. മശായിഖുമാർ താജുലുമൈ മലിക് ഉസ്താദും ഒക്കെ ദുആർന്നു പോയിട്ടുണ്ടെങ്കിലും അവസാനം ഒരു സമാപന കൂട്ടു പ്രാർത്ഥന നമുക്ക് നടത്തി നിർത്താം. ഇൻഷാല്ലാ നാളെ പുള്ളമായി എല്ലാവർക്കും ജോലി ഈ ഉറൂസിന്റെ പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാല്ലാ എല്ലാവരും ഇങ്ങോട്ട് വന്നോ. ഉമ്മമാർ സഹോദരിമാരും ആ സ്ഥലത്ത് തെളിയിച്ചിരുന്നോ? ആണുങ്ങൾ ശ്രദ്ധിക്കാതെ കാണാതെ മരുന്നോ? വളരെ ജാഗ്രതയാക്കിക്കോ ഉമ്മമാരെ. ഞാൻ പറഞ്ഞല്ലോ, നാല് മക്കളെ ഉമ്മ മക്കളെ വീട്ടിന്റെ ഉള്ളിൽ വിളിച്ചറിഞ്ഞിട്ട് ഏതോ ഒരു അന്യമതക്കാരന്റെ കൂടെ ഓടുന്ന ഒരവസ്ഥ മുസ്ലിം ഉമ്മത്തിന് വന്നോ. ഉമ്മ പെണ്ണുങ്ങളെ, നീ അന്യപുരുഷനോട് സംസാരിക്കുന്നത്, അന്യപുരുഷൻ നിന്നെ കാണുന്നത്, നീ അങ്ങോട്ട് ബന്ധപ്പെടുന്നത്, അവൻ സാധനം കൊണ്ടുവരുന്നവനാവട്ടെ, അവൻ മീന് കൊണ്ടുവരുന്നവനാവട്ടെ, അവൻ പാല് കൊണ്ടുവരുന്നവനാവട്ടെ, അവൻ നിന്റെ കുടുംബത്തിന് ദൂരം ബന്ധമുള്ളവനാവട്ടെ, ഏത് നടക്കാനാലും അന്യപുരുഷന്മാർ നിന്റെ ഉപ്പയും നിന്റെ ഏളാപ്പയും നിന്റെ മൂത്തപ്പയും നിന്റെ ആങ്ങളെയും നിന്റെ സ്വന്തക്കാരല്ലാതെ നിന്റെ മാപ്പിളന്റെ അനുജനോട് വരെ, നിന്റെ മാപ്പിളന്റെ ചേട്ടനോട് വരെ. പെണ്ണേ ഉമ്മ, നിന്റെ ശരീരം തുറന്നിട്ട് പുഞ്ചിരിച്ചിട്ട് സംസാരിക്കണ്ട ഉമ്മ. നിന്റെ ചിരി, നിന്റെ പുഞ്ചിരി, നിന്റെ നേർമയായ ശബ്ദം കൊണ്ട് നീ സംസാരിക്കണ്ട ഉമ്മ. എന്റെ റൂമിൽ വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പറയും, ഉമ്മാഹു നമ്മളെ കുടുംബത്തിനെ കാക്കട്ടെ. ഉസ്താദേ ഞാൻ വണ്ടിന്റെ ട്രെയിനിലേക്ക് തലവച്ചിട്ട് മരിക്കുന്നു ചാകുന്നു, എന്തിനാണ് മോനെ നീ മരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയും, ഉസ്താദേ എന്റെ ഭാര്യനെ എന്റെ ജ്യേഷ്ഠൻ കൊണ്ടുപോയി, അവനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട്, എന്നിട്ട് എനിക്കും ഒരു മക്കളുണ്ട്, എന്റെ ഭാര്യനെ ജ്യേഷ്ഠൻ കൊണ്ടുപോയി, ഞാൻ ഗൾഫിൽ നിന്ന് വന്നു നോക്കുമ്പോഴും എന്നോട് നല്ല നിലക്ക് പെരുമാറുന്നില്ല, പിന്നെ ഓക്ക് ബന്ധമുള്ളത് ജ്യേഷ്ഠനോടാണ്, പിന്നെ ജ്യേഷ്ഠനെയും കാണുന്നില്ല ഓളെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ റൂമിൽ പൊട്ടിക്കഴിയുമ്പോ ഞാൻ പറഞ്ഞോ, നിന്റെ ഭാര്യനെ കൺട്രോള് ചെയ്യാൻ നീ ശ്രദ്ധിക്കേണ്ടതല്ലേ. ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ലോകത്തുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞത്, കുല്യ സമാജിക വനാധിക വലിസായിൽ മുഅ്മിനീന ഇദ്നീനാലൈഹിന്ന മിൻ ജനാബീബിഹിന്ന. സുബ്ഹാനല്ലാഹ്. അന്യപുരുഷന്മാർ അത് മാപ്പന്റെ മൂത്തോനാകട്ടെ, മാപ്പന്റെ ജേഷനാവട്ടെ, മച്ചൂരനാവട്ടെ, ആരാവട്ടെ, അയൽവാസിയാവട്ടെ, ദൂരത്ത് ബന്ധു ആവട്ടെ, ഗൾഫിലുള്ള നിന്റെ മുങ്ങാപ്പളുടെ ചങ്ങാടിയാവട്ടെ, അവന്റെ മുമ്പിൽ നിന്റെ മുഖം പ്രദർശിപ്പിച്ചാൽ നിന്റെ നാവ് നിന്റെതായ പുഞ്ചിരി കൊണ്ട് നീ സംസാരിച്ചാൽ ഉമ്മ കുടുങ്ങിയത് തന്നെയാണ്. നീയും പെട്ടു പെണ്ണേ, നിന്റെ ആ കുടുംബത്തിൽ പെട്ടവനോ നിന്റെ മാപ്പളുടെ കുടുംബക്കാരനോ പെട്ടത് തന്നെ. ആര് പറഞ്ഞു വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായി ശരീരം മറച്ചോ? അന്യവര് നിന്നോട് സംസാരിക്കേണ്ട ഘട്ടം വന്നാൽ നിന്റെ സംസാരത്തിന്റെ ശൈലി വരെ മാറ്റണം. ഒരു അന്യ
നിന്റെ പുരുഷനെ കണ്ടിട്ടെല്ലാം മറയത്തുനിന്ന് സംസാരിക്കുമ്പോ, പുരന്റെ ഉള്ളുനിന്ന് സംസാരിക്കുമ്പോ, വിരിന്റെ ഉള്ളുനിന്ന് സംസാരിക്കുമ്പോ പെണ്ണ്, നിന്റെ ആകർഷിക്കുന്ന ശബ്ദമില്ലേ, പെണ്ണിന്റെതായ ഒരു സന്തോഷത്തിന്റെ ശബ്ദമല്ലേ, ആ ശബ്ദം കൊണ്ട് സംസാരിക്കണ്ട. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മമാരോട് ഞാനത് നീട്ടി സംസാരിക്കുന്നില്ല, ഒരുപാട് വേദന ഇവിടെ പറഞ്ഞ ശരിക്കും അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. എന്റെ ഉമ്മമാരോട് സഹോദരിമാരോട്, നിങ്ങളെ നഫ്സിനെ നിങ്ങൾ കാക്കൂമ്മ, നിങ്ങളെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ നഫ്സിനെ കാക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഫാത്തിമയോട് പറഞ്ഞില്ലേ, ഫാത്തിമ നിന്റെ നഫ്സിനെ നീ കാത്തോളും മോളെ, നിന്റെ നഫ്സിനെ നീ കാക്കണം മോളെ, നിന്റെ നഫ്സിനെ നീ ജാഗ്രതയാക്കണം മോളെ, അല്ലാഹുവിന്റെ ശിക്ഷനെ നീ പേടിച്ചോളണം മോളെ, ആഖിറത്തിനെ പേടിക്കണം മോളെ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കടലിന്റെ ഘട്ടമായ ഫാത്തിമയോട് പറയുമ്പോൾ ഫാത്തിമ റളി അല്ലാഹു അൻഹാ പൊട്ടി 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 കരുതുകൊണ്ട്, അല്ല അവിടുന്ന് വാപ്പയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മുത്തുനബി പറയുന്നു, മോളെ നിന്റെ നഫ്സിനെ നീ ജാഗ്രതയാക്കിക്കോളെ, പെട്ടുപോകണ്ട, ഉമ്മമാര് സൂചിച്ചോ, ലോകം മലീമസമായി, ലോകമൊക്കെ നാശത്തിലേക്ക് തന്നെ. 3 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് വ്യഭിചാരം ചെയ്യുന്ന ദുനിയാവിലേക്കല്ലേ പെണ്ണെ നീ എത്തിയിട്ടുള്ളത്? നിന്റെ മൊബൈലിന് കൺട്രോൾ ചെയ്യാൻ, നിന്റെ ജീവിതം കൺട്രോൾ ചെയ്യാൻ, നിന്റെ വീട്ടിൽ വരുന്നവരെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലേ ഉമ്മ? അപകടത്തിലേക്കാണ് നീ ചാടുന്നത്, നിന്റെ മക്കൾ എത്തുന്നത്. കുടുംബം നാറി, മുസ്ലിമീങ്ങൾ നാറി, ജമാഅത്ത് നാറി, സഹോദരിമാരെ ഇവരവസ്ഥക്ക് വരാൻ സൂക്ഷിക്കണം, ജാഗ്രതയാക്കണമെന്ന് ഉമ്മമാരോട് ഒരിക്കൽ കൂടി വസീയത്ത് പറഞ്ഞുകൊണ്ട്, ഇൻഷാ അല്ലാഹ് അലക്കു ജുസ്താന പറഞ്ഞതുപോലെ ഇവിടെ കേട്ട വേദനകളൊക്കെ വന്ന മൈലാറെ വേറെ നോർക്കാനോ, വന്ന മൈലാർക്ക് ജീശയിൽ കവർ കൊടുക്കാനോ, വന്ന മൈലാറെ പൊലീസ് പറയാനോ നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്താൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഞാൻ നിർത്തുന്നു. ഹബീബായ പൊന്നു മുസ്തഫ സലാത്തു പോലെ മുത്തുമുസ്തഫ തങ്ങള് അവിടത്തെ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നു, അല്ലയോ നബിയേ, ലോകത്ത് വെച്ചു തങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നവർ ഞങ്ങളാണല്ലോ നബിയേ, ഞങ്ങളുടെ ശരീരം അവിടത്തേക്ക് തരണം ചെയ്യുന്നു, ഞങ്ങളുടെ കുടുംബത്തിനും ഉമ്മനെയും മക്കളെയും മക്കളെയും ഭാര്യയും കുടുംബത്തിനും പൈസയും എല്ലാം തങ്ങൾക്ക് വേണ്ടി അവിടത്തേക്ക് തരണം ചെയ്യുന്നു, അവിടത്തേക്ക് സമർപ്പിക്കുന്നു നബിയേ, ഞങ്ങളുടെ നഫ്സിനേക്കാളും ഞങ്ങളുടെ കുടുംബത്തിനേക്കാളും ഞങ്ങളുടെ സർവത്തിലെ സർവ്വ കാര്യങ്ങളെക്കാളും തങ്ങളാണ് ഞങ്ങൾക്ക് വലുത് നബിയേ. തങ്ങളെ ഒഴിച്ചിട്ടാണ്, തങ്ങളെ കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് വേറെ എല്ലാ കാര്യങ്ങളും, അത് അക്ഷരാർത്ഥം ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നാവിൽ പറയുന്നത് മാത്രമല്ലല്ലോ നബിയെ, തങ്ങളത് കണ്ടിട്ടുണ്ടല്ലോ, എത്രയോ ആൾക്കാർ ഞങ്ങളെ കൂട്ടത്തിൽ തങ്ങൾക്ക് വേണ്ടി പെടഞ്ഞ് മരിച്ചു വരുണ്ടല്ലോ. അനസ്സുബിനു റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്
നാടകത്തത്തിലുള്ള എന്റെ മുഹബ്ബീകള് എന്റെ ആശക്തികള് എന്നെ വല്ലാത്ത സ്നേഹിക്കുന്നവർ, എന്റെ പേര് പറഞ്ഞിട്ട് കരയുന്നവർ, എന്റെ പേരിൽ സലാത്ത് ചൊല്ലി കരയുന്നവർ, എന്നെ കണ്ടില്ലല്ലോ എന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവര്, അവരെ വീടും സ്വത്തും സകലവും വിറ്റിട്ട് എന്നെ കാണാനുള്ള വല്ല മാർഗവും ഉണ്ടെങ്കിൽ അത് മുഴുവനും ചെയ്യാൻ അവർ തയ്യാറാണ്. എന്നെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണണമെന്ന് ആശിച്ച് കരയുന്നവര്, എന്നെ കാണാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്നവര്, എന്റെ പേര് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്നവർ, അലക്കുഞ്ഞു അതുള്ളൊരു സരസിനാണ് ചെറുവത്തൂർ കസീറോട് വന്ന് ദർശ ചൊല്ലിക്കൊടുക്കുന്നു. പത്തുഴൽമൊയിലിന്റെ തുടക്കം ചൊല്ലിക്കൊടുത്തിട്ട് ഹംദ് പറഞ്ഞിട്ട് സ്വലാത്ത് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ പേര് സജിപ്പത്ത ഉസ്താദ് ചെറുവത്തൂർ ഉസ്താദ് പറയുമ്പോൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അലക്കുഞ്ഞു ഉസ്താദ് അപ്പുറം ഇരിക്കുന്നുണ്ട്, ഉസ്താദും കരയാൻ തുടങ്ങി. മുതല്ലിവികളും സരസിലുള്ളവരൊക്കെ കരയുന്നു. റസൂലുള്ളാഹിന്റെ പേര് മാത്രമാണ് ചെറുവത്തൂർ ഉസ്താദിന്റെ നാവിൽ പറഞ്ഞത്. മക്കളെ, ഇതാണ് റസൂലുള്ള പറഞ്ഞത്, ഈ നിലക്ക് എന്റെ പേര് പറയുമ്പോ എന്നെ സ്നേഹിച്ച് കരയുന്നവർ, എന്നെ കാണാൻ ആശിച്ചു കരയുന്നവർ, ഓ വയസ്സന്മാരെ, ഓ അനിബികളെ, ഉമ്മമാരെ, നീ ഒന്ന് കരഞ്ഞോ. നിന്റെ ഇംഗ്ലീഷ് മീഡിയമിൽ പോയ നിന്റെ മകന്റെ കുട്ടി വരാത്ത കാണാത്തതിന്റെ പേരിൽ കരഞ്ഞ ഉമ്മ, ഗൾഫിൽ പോയ മകന്റെ ഫോണ് വരാത്തതിന്റെ പേരിൽ കരഞ്ഞ ഉമ്മ, ഓ പെണ്ണെ നിന്റെ ഭർത്താവിന്റെ മുഖം കാണാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്താൻ ലേറ്റായപ്പോ കരഞ്ഞ പെണ്ണേ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖം ഈ 40, 50, 60, 70 വയസ്സായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ റസൂലുള്ളാഹിനെ വന്ന സ്വപ്നത്തെങ്കിലും എനിക്ക് കാണാത്തത് ആ റസൂലുള്ളാഹിനെ ഞാൻ സ്നേഹിക്കുന്നത് ശരിയായിട്ടില്ലേ? എന്റെ മുത്തു റസൂലുള്ളാഹി ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കരയാൻ കഴിയുന്നോ? കരഞ്ഞുകൊണ്ടുണ്ടോ? എങ്കിൽ നിങ്ങളെ പറ്റിയാണ്, എന്നെ പറ്റിയാണ് ഹബീബായ റസൂലുള്ളാഹി അന്ന് പറഞ്ഞത്. സ്വഹാബാക്കളെ, കാലഘട്ടം കുറെ അങ്ങോട്ട് കടന്ന് സമാന് വരുമ്പോൾ എന്നെ കാണാനാശിക്കുന്ന സർവതും അത് വിറ്റുകൊണ്ടെങ്കിലും എന്നെ കാണാനാശിച്ച് കരയുന്ന ഒരു കൂട്ടം ഉമ്മത്തിമാര്, സുന്നി ആദർശധീരരായ മക്കള്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ കണ്ണമുണ്ടെന്ന് പറയുമ്പോ അതിനെ മുത്താൻ പോകുന്നവർ. ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോ സുബ്ഹാനല്ലാഹ് ഡൽഹി ജുമാഅത്ത് പള്ളിയിൽ അക്ബർ ചക്രവർത്തിന്റെ കാലത്തിന് മുമ്പ് തന്നെ ഹബീബായ റസൂലുള്ളാഹ് സർഫാക്കപ്പെട്ട മുടി, അതുപോലെ ഹബീബായ റസൂലുള്ളാഹ് ധരിച്ച തെരുപ്പിന്റെ ഘട്ടം, അതുപോലെ ഖുലഫാഉ റാഷിദികളെ കാലത്തുള്ള അവരുടെ കൈയെടുത്തുള്ള മുസഹഫ്, മുസഹഫിന്റെ ചില ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡൽഹി ഇമാമത്തിന്റെ പരിസരത്ത് വളരെ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും കാണിക്കുന്നില്ല, എന്നാൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉലമാക്കളെ പേരൊക്കെ പറഞ്ഞപ്പോൾ അതിനെ സൂക്ഷിക്കുന്ന ഒരാൾ ഞങ്ങൾക്ക് തുറന്നു വന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സറഫാക്കപ്പെട്ട മുടി കാണാൻ കിടന്നു. ഹബീബായ റസൂലുള്ളാഹി ഒരു മരത്തിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ മതുപടിയാക്കിയിട്ട് നിക്കുമ്പോൾ ചവിട്ടിപ്പോയ ആ ഒരു മരത്തിന്റെ ചെരുപ്പിന്റെ ഘട്ടം കാണുന്നു. സുബ്ഹാനല്ലാഹ്, അതൊക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ കരഞ്ഞു പോയില്ലേ? അതിനുശേഷം ഒരു 5 മിനിറ്റ് ഡൽഹി പള്ളിന്റെ ജുമാമത്തിന്റെ മുറ്റത്ത് ഞങ്ങളെ ടൂറിൽ പോയവരോട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ 5 മിനിറ്റ് പറയണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു സാക്ഷി എനിക്ക് പറയാൻ കഴിയുന്നില്ല, എല്ലാവരും ഞങ്ങൾ കരഞ്ഞുപോയി. ഒരു കാര്യമാണ് അല്ലാഹുവോട് ദുആയായിരുന്നു, അല്ലാഹുവേ നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുടി നോക്കിയ ഈ കണ്ണിനെ, റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ കണ്ണം നോക്കിയ ഈ കണ്ണിനെ, നീ നരകത്തിലേക്ക് ഇടൂലല്ലോ.
ഈ കണ്ണിനെ നീ നരകത്തിലേക്ക് ഇട്ടില്ലെങ്കിൽ ഈ മുഖത്തിനെ നീ നരകത്തിലേക്ക് ഇടൂല. ഈ മുഖത്തിനെ നീ സംരക്ഷിക്കുമ്പോ ഈ ശരീരത്തിനെ സംരക്ഷിക്കുമല്ലോ അമ്മ. ഈ നോക്കിയതിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ ശരീരത്തിന് ഈ നരകത്തിനെ തൊട്ട് ഹറാമാക്കണേ എന്നാണ് അവിടെ കരഞ്ഞു പറയാൻ കഴിഞ്ഞത് മക്കളെ. അല്ലാഹു അതിന്റെ സാക്ഷിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ കാണാൻ, അതിന്റെ ബറക്കത്ത് വാങ്ങാൻ ഒന്ന് മദീനത്തെത്താൻ ആശിക്കൂ. വയസ്സന്മാരെ ഉമ്മമാരെ അതിനു വേണ്ടി കരയൂ. ഉലമാക്കളെ നമ്മളും കരയൂ. മുതല്ലിമികളെ ആശിക്കൂ. സുന്നി ആദർശധീരനായ മക്കളെ അതാവട്ടെ നിങ്ങൾ ഈ വെണ്ടിയും കൽബ്, അതിനാവട്ടെ നമ്മുടെ ജീവിതം. ആ നിലക്ക് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ മുത്തു റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞത് ആ കാലഘട്ടത്തിലുള്ള എന്റെ ഉമ്മത്തികളെയാണ്, നിങ്ങളെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത്. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞ ആ കാലഘട്ടത്തിലുള്ള ഉമ്മത്തികളെയാണ് ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ ആ ഉമ്മത്തിയിൽ ആ റസൂലുള്ളാഹി പറഞ്ഞ വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തവേ റബ്ബേ. യൂറോസിന് വന്ന് ഈ പരിപാടിക്ക് വന്ന ഇതിന്റെ കാതിന്യങ്ങൾ, ഇതിന്റെ വാണ്ടിസിന്, ഇതിന്റെ ആണുങ്ങൾ, പെണ്ണുങ്ങളെ നാട്ടിലുള്ളവരെ, ഗൾഫിലുള്ളവരെ സഹായിച്ചവര്, ഈ പരിപാടിക്ക് വന്ന ഉലമാക്കൾ, സാധാരണ പ്രവർത്തകന്മാർ എല്ലാവരെയും ഹബീബ് പറഞ്ഞ ഞാൻ ഏറ്റവും അവരെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. എനുള്ള ജീവിതത്തിലെങ്കിലും നിന്റെ ഹബീബിനെ കാണാൻ ആശിച്ചു കരയുന്ന കണ്ണുനീര് നൽകണേ അല്ലാ. മദീനത്തിന്റെ മണ്ണിലെത്താതെ മുസ്ലിമിന്റെ മുഖം നോക്കി സലാം പറയാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലറബ്ബേ.